പുത്തികെ മുഖുവിലെ അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ നാല് പ്രതികൾ കൂടി വിദേശത്തേക്ക് കടത്തതായി വിവരം. അന്വേഷണം ഇടഞ്ഞു നീങ്ങുന്നതിൽ വലിയ ആശങ്കയിലാണ് കുടുംബമെന്ന് സിദ്ദിഖിന്റെ സഹോദരൻ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിങ്സ്, ബിഗ് മോൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ക്വട്ടേഷൻ സംഘാംഗങ്ങളായ നാലു പേരാണ് വിദേശത്തേക്ക് കടന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതോടെ വിദേശത്തേക്ക് കടന്ന കേസിലെ പ്രതികളുടെ എണ്ണം ആറായി. ഷുഹൈബ്, അസ്ഫാൻ, അസറലി, അമ്രാസ് എന്നിവരാണ് ഒടുവിലായി യു എയിലേക്ക് കടന്നത്. നേരത്തെ റയീസ്, ഷാഫി എന്നിവരും യു എയിലേക്ക് കടന്നിരുന്നു. ക്രൂരമായ കൊലപാതകം നടന്നിട്ട് മൂന്നാഴ്ചയോളമായിട്ടും ക്വട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഒരാളെപ്പോലും ഇതുവരെ പിടിക്കാൻ കഴിയാത്തതിൽ വലിയ വിഷമത്തിലാണ് കുടുംബാംഗങ്ങളെന്ന് ആദ്യം അക്രമികളുടെ മർദ്ദനത്തിനിരയായ കൊല്ലപ്പെട്ട സിദ്ദിഖിന്റെ സഹോദരൻ അൻവർ പറഞ്ഞു. ഈ കൊല നടന്നിട്ട് 10 ദിവസമായിട്ടും ഇതുവരെ ഒരു പ്രതികളെയും പിടിച്ചിട്ടില്ല കൊട്ടേഷൻ ടീമിൻ്റെ ഈ കൊന്ന ആൾക്കാരെ. അപ്പോൾ വീട്ടുകാരെ എല്ലാം പുള്ളി തളർന്നിട്ടാണുള്ളത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പിടിച്ചിട്ട് നിയമം എത്തിച്ചങ്ങ് നല്ലത്. പിന്നെന്ന് പറഞ്ഞാൽ പല ആൾക്കാരെ ആൾക്കാരെ വീട്ടിലും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കും. അപ്പോൾ അതൊന്ന് കണ്ടെത്തിയിട്ട് പിടിച്ചാൽ നല്ലതായിരുന്നു. June 27 ഞായറാഴ്ചയാണ് പുത്തികെ മുഗു സ്വദേശിയും പ്രവാസിയുമായ അബൂബക്കർ സിദ്ദിഖ് കൊല്ലപ്പെട്ടത്. പൈവെളികയിലെ ആളൊടിഞ്ഞ വീട്ടിലെത്തിച്ച് തലകീഴായി കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചായിരുന്നു കൊലപാതകം. ഇതുമായി ബന്ധപ്പെട്ട് 5 അറസ്റ്റിലായിട്ടുണ്ട്. ക്വട്ടേഷൻ നൽകിയവരും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവരുമാണ് പിടിയിലായത്. എന്നാൽ ക്വട്ടേഷൻ ഏറ്റെടുത്ത് നേരിട്ട് മൃഗീയമായ കൊലപാതകത്തിൽ പങ്കെടുത്തവരിൽ ഒരാളെപ്പോലും പിടികൂടാൻ ഇതുവരെ അന്വേഷണ സംഘത്തിനായിട്ടില്ല. ന്യൂസ് ബ്യൂറോ ഉപ്പള.